നേതൃത്വം ആവശ്യപ്പെട്ടാൽ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നാണ് ഡോക്ടർ ടി എൻ സരസു ന്യൂസ് 18നോട് പ്രതികരിച്ചത്. കേരളം ബി ജെ പി ഭരിക്കുന്ന കാലം അധികം ദൂരത്തല്ല എന്നും അവർ പറയുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പി ക്യാമ്പുകൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ്, കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യം മാറുന്നതിന് തെളിവാണ്, എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വോട്ട് ഷെയർ കൂടിയതെന്നും സംസ്ഥാനമൊട്ടാകെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും ടി എൻ സരസു ന്യൂസ് 18നോട് പറഞ്ഞു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളമൊട്ടാകെ ബി ജെ പിയുടെ ഒരു ട്രെൻഡ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ വിശകലനം. അതിന്റെ ഭാഗമായി ഇത്തവണ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥികളൊക്കെ നേടിയത് വലിയ വോട്ട് ഷെയറാണ്. ഒട്ടും പിന്നിലല്ലാതെ ഒന്നുകിൽ രണ്ടാം സ്ഥാനത്തോ അതല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തോ ആണെങ്കിൽ പോലും മുൻ സ്ഥാനാർത്ഥിയേക്കാൾ ഒട്ടും പിന്നിലല്ലാതെ അവരും ഒപ്പത്തിനൊപ്പം നിന്നുവെന്ന് പലയിടത്തും പലരും ലീഡിൽ തന്നെ, അസാധ്യമായ ലീഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അങ്ങനെ ബി ജെ പിയുടെ വോട്ട് ഷെയറിന്റെ ശതമാനം കൂട്ടിയതിന്റെ ഭാഗമായ ഒരാൾ നമ്മോടൊപ്പമുണ്ട്, ആലത്തൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സരസു ടീച്ചർ. ടീച്ചർ പറയും, എന്താണ് ആലത്തൂരിന്റെ ട്രെൻഡെന്ന്. ടീച്ചർ, ഇപ്പോ ആലത്തൂർ തന്നെ 200,000 വോട്ട് കിട്ടിയ ഒരാളാണ്, അപ്പോ ആലത്തൂരിന്റെ ഒരു മാറി വരുന്ന ട്രെൻഡിന്റെ ഭാഗമാണോ എന്ന് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും ആലത്തൂർ മാത്രമല്ല, കേരളത്തിൽ മൊത്തം ബി ജെ പിയോടുള്ള ഒരു സമീപനം മാറിയിട്ടുണ്ട്. അത് ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് തന്നെ എനിക്കത് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾക്ക് ഈ പ്രാവശ്യം എനിക്ക് കുറച്ച് സമയമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാ വീടുകളിൽ നിന്നും പോകാനുള്ള സമയം കിട്ടിയില്ല, കുറച്ച് സ്ഥലങ്ങളിൽ കൂടെ പോകാനായിട്ടുണ്ടായിരുന്നു, അത്രയും സമയമേ കിട്ടിയുള്ളൂ. അപ്പൊ ആ ഒരു കിട്ടിയ ഒരു വളരെ ലിമിറ്റഡ് ടൈമിൽ തന്നെ ഞാൻ കാണാവുന്ന അത്രയും ആൾക്കാരെ കണ്ടു, കാണാവുന്ന സ്ഥലത്തൊക്കെ പോയി ആൾക്കാരെ കണ്ട് നേരിട്ട്, മീൻസ് വീടുകളിലല്ല, അല്ലാതെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പല സ്ഥലത്തും നമ്മുടെ ഈ റോഡ് ഷോ ഒക്കെ നടക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ആൾക്കാരിൽ നിന്നുള്ള ഒരു നല്ല പ്രതികരണം ഞാൻ കണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും നമ്മളെ കൈ കാണിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, പിന്നെ വീടുകളിലാണെങ്കിലും നമ്മളിങ്ങനെ റോഡ് ഷോ പോകുന്ന സമയത്ത് വീടുകളിന്റെ അവിടെ വന്ന് നോക്കി നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്നുള്ള ഒരു റിയാക്ഷൻ, അതൊക്കെ വളരെ നമ്മൾക്ക് വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. അപ്പൊ മൊത്തത്തിൽ എനിക്ക് പറയാൻ ഉള്ളത് ബി ജെ പിയോടുള്ള ആ ഒരു മൊത്തത്തിലുള്ള മനോഭാവം ആൾക്കാർക്ക് മാറിയിട്ടുണ്ട്. കാരണം ബി ജെ പി ഉള്ളൂ എനി രക്ഷ, വേറെ ഒന്നും എനി രക്ഷയില്ല എന്നുള്ള ഒരു ബോധ്യം കുറഞ്ഞ പക്ഷം നല്ലൊരു ശതമാനം ആൾക്കാരിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് ബോധ്യപ്പെടാത്ത ഒരു ചെറിയ ശതമാനമെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഒരാളെങ്കിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചത്. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എൽ ഡി എഫിനോടുള്ള ഒരു പ്രതികാരം പോലെ അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു പ്രതികരണമാണ് അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചിട്ടുള്ളത്. ഇപ്പം കേരളത്തിൽ മൊത്തത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് മുഴുവൻ ഭരണവിരുദ്ധ, സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമാണ് എന്നാണ് മനസ്സിലാക്കി വരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താണ് അത് വിരുദ്ധമല്ലാതെ ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇത് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഗുണമായിട്ടുള്ള എന്ത് കാര്യമായി ചെയ്തിട്ടുള്ളത്? ഇപ്പൊ രാധാകൃഷ്ണൻ മാത്രമാണ് ജയിച്ചത്. ഈ രാധാകൃഷ്ണനാണെന്നുണ്ടെങ്കിലും കേന്ദ്രത്തിൽ മോദി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ പിന്നെ ആലത്തൂരിന് പോലും എന്തെങ്കിലും ഒരു നേട്ടം പുള്ളിയെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇവിടെ ഭരിച്ചിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, വേറെ ആരുടെയും ഇതിൽ നോക്കണ്ട, ഒന്നുമില്ല. നിസ്സാര ഒരു ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയില്. ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് നോക്കൂ, ജീവാനന്ദം, ഇതൊക്കെ എന്തിനാണ്? അവരുടെ പൈസ കൂടെ അങ്ങോട്ട് പിടുങ്ങാനുള്ള പരിപാടി മാത്രമാണ്, അല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനല്ല. ഇതൊക്കെ ഇവർക്ക് ഫോറിൻ വിസിറ്റ് നടത്താനും അവർക്ക് സൂചിച്ച് ജീവിക്കാനുമായിട്ട് ഈ പൈസ കൂടെ അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവരുടെ ഒരു ഭരണവിരുദ്ധമായിട്ടുള്ള, ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരിവിടെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ആർക്കെങ്കിലും ഗുണമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം എടുത്തു കാണിക്കാൻ നമ്മുടെ മുന്നിലുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് എന്റെ 100% ഞാൻ അഭിപ്രായപ്പെടുന്നത്. എന്റെ അഭിപ്രായം അതാണ്, 100%. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ എൽ ഡി എഫ് ഒരു സീറ്റേ നേടിയിട്ടുള്ളൂ, ഇത്തവണയും അത് മാത്രമേ നിലനിർത്താനായിട്ടുള്ളൂ. അതേസമയം ബി ജെ പി ഒരു സീറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ 18-ൽ 20-ൽ 2 എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക്, അതായത് ഈക്വലായിട്ട് ബി ജെ പിയും എൽ ഡി എഫും സ്കോർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതിനെ, അതായത് ഇനി വരുന്ന കാലഘട്ടത്തിലേക്ക് ഒരുപക്ഷെ മാറ്റിമറിക്കാൻ കഴിയും എന്നൊരു, അതായത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സമവാക്യം മാറി മറിയുകയാണ് എന്നാണ് വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും അതിനി സംശയമേ ഇല്ല. ഇനിയിപ്പോ അടുത്ത ഇലക്ഷനൊക്കെ വരുന്ന ഉടനെ ഇവിടെ അധികം താമസിക്കാതെ തന്നെ കേരളം ഭരിക്കുന്നത് ബി ജെ പി ആയിരിക്കും.
അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം നമ്മള് ഇനി ഞാൻ പറഞ്ഞിട്ട് വേറെ ആരും നമ്മൾ ആശ്രയിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ഇവർക്കൊക്കെ എത്രയോ കൊല്ലങ്ങൾ അവസരങ്ങൾ കിട്ടിയതാണ്. കോൺഗ്രസിന് എത്ര വർഷം കിട്ടി? 65 വർഷത്തിനധികം കോൺഗ്രസിന് കിട്ടി. അപ്പൊ ഈ രണ്ടു കൂട്ടരും മാറി മാറി വളരെയധികം വർഷങ്ങൾ, 50-ലധികം വർഷങ്ങൾ ഭരിച്ചിട്ട് ഈ നാട്ടിനെ ഒരു പുരോഗതി ഉണ്ടാക്കാൻ പറ്റിയില്ല. അതേസമയം വെറും 10 വർഷം കൊണ്ട് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അതിമാനുഷ്യനായ ഒരു മനുഷ്യൻ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഈ നാടിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട്? അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അഴിമതി നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അദ്ദേഹം ഈ ഇന്ത്യക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരാളാണ്. ഈ രാജ്യത്തിന്റെ പുരോഗതി അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഇപ്പം ഇവിടെ താമര വിരിഞ്ഞത്. താമര ഇപ്പൊ ഇവിടെ വിരിഞ്ഞു. പിന്നെ നല്ല വോട്ട് ശതമാനം എല്ലാവർക്കും, മജോറിറ്റി ആൾക്കാർക്ക് നല്ല വോട്ട് ശതമാനം കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു മാറ്റത്തിന്റെ ഒരു തുടക്കമാണ്. അതുകൊണ്ട് നമ്മളിനി അടുത്ത് വരുന്ന നിയമസഭാ ഇലക്ഷൻ 2026ലൊക്കെ ഇലക്ഷൻ വരുമല്ലോ, അറിനുള്ളിൽ ഇലക്ഷൻ വരും. അപ്പൊ അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ BJP നല്ലൊരു ശതമാനം വന്നിട്ട്, ഒരു പക്ഷെങ്കിൽ BJP തന്നെ ഇവിടെ കേരളം ഭരിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു മോക്കാണ്. എന്തായാലും മറ്റവരുടെ കാലം കഴിഞ്ഞു, ഇനി അത് അതിനൊരു ഇതില്ല. പിന്നെ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്രയധികം വർഷങ്ങൾ കിട്ടിയിട്ട് കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിച്ചിട്ടുള്ളത്, വളരെയധികം വർഷം. ഇപ്പൊ പറഞ്ഞ പോലെ 65 വർഷത്തിലധികം ഭരിച്ചത്. ഈ 65 വർഷത്തിലധികം ഇവർ ഭരിച്ചിട്ടും ഇപ്പോഴും ഇവിടുത്തെ അവസ്ഥ എന്താണ്? ഒരു മാറ്റവും കാര്യമായിട്ട് ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പൊ പിന്നെ മറ്റു ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഒരു അവര് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ രാജ്യത്തിന് നാശം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ആലത്തൂർ മണ്ഡലത്തിലാണെങ്കിലും രമ്യ ഹരിദാസ് സിറ്റിംഗ് MP ആയിരുന്നു. ഇപ്പൊ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ ഫൈറ്റിന്റെ ഇടയിലേക്കാണ് ടീച്ചർ അതിന്റെ ഭാഗമാകുന്നത്, ആ ഫൈറ്റിന്റെ ഭാഗമാകുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോ ടീച്ചറിന് 2 ലക്ഷത്തിനടുത്ത് വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ ഒരു ഇപ്പം അവിടുത്തെ MP ആയിരുന്ന രമ്യ ഹരിദാസിന്, അതായത് രമ്യ ഹരിദാസിന്റെ അക്കൗണ്ടിലേക്ക് പോകേണ്ടുന്ന വോട്ടായിരുന്നു എന്നാണോ വിലയിരുത്തുന്നത്? രമ്യ ഹരിദാസിന്റെ അക്കൗണ്ടിലേക്ക് പോകേണ്ട വോട്ടായിരുന്നിരിക്കാം. പക്ഷേ രമ്യ ഹരിദാസ് കാര്യമായിട്ട്, ഞാൻ എന്റെ പര്യടനത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, രമ്യ ഹരിദാസ് കാര്യമായിട്ടൊന്നും ആ നാട്ടിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് പരാതികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പരാതികൾ. അതൊക്കെ നാളുകളായിട്ട് അവിടെ ഉള്ള പരാതിയാണ്, അല്ലാതെ ഞാൻ കാൻഡിഡേറ്റ് ആയിട്ട് ചെല്ലുമ്പോൾ ഉണ്ടായ പരാതിയല്ല, പുതിയ പരാതിയല്ല. ഇപ്പൊ കൃഷിക്കാരുടെ ഒക്കെ മെയിൻ പരാതിയുണ്ട്. അത് MP ഒരു ഗുണവും ചെയ്തിട്ടില്ല, ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരും ഇത്രയും കാലങ്ങളായിട്ട് ഈ ആലത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ പറ്റി, എന്നാൽ ആലത്തൂരിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഒരു മന്ത്രി ഉണ്ടായിരുന്നത്. ആ മന്ത്രിക്കറിയാം അവിടെ ഉള്ള പ്രശ്നങ്ങള്. പക്ഷേ ഒരുപാട് കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളാണ്. എനിക്ക് ഒരുപാട് പരാതി അടക്കം എഴുതിയ ആൾക്കാർ തന്നിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അവരുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പം കൃഷിക്കാരുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, അവർക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നില്ല, വെള്ളമില്ല. പിന്നെ സാധനം ഇപ്പൊ അരിയോ നെല്ലോ ഉണ്ടാക്കിയാൽ അത് വാങ്ങിച്ച കാശ് കൊടുക്കുന്നില്ല. കാശ് കിട്ടാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ കടം പറഞ്ഞ് വാങ്ങും, പിന്നെ ആ കാശ് കിട്ടില്ല. കൃഷിയെ മൊത്തത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് അങ്ങനെ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന നെല്ല് വാങ്ങിയാൽ കാശ് കൊടുക്കാനില്ല, വാങ്ങാൻ ആളില്ല എന്നൊക്കെ പറയുമ്പോൾ കൃഷിക്കാരുടെ കാര്യം തന്നെ പരിങ്ങലിലായി. അപ്പോ നമുക്കറിയാം പാലക്കാട് എന്ന് പറയുന്നത് കേരളത്തിന്റെ നെല്ലറയാണ്. അപ്പൊ അവിടെ മെയിനായിട്ടുള്ളത് നെൽകൃഷിയാണ്. അതിന് ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നല്ല വിഭാഗം എന്താ പറയുക, കൃഷിയെ അത് ബാധിച്ചു എന്നാണ്. പിന്നെ നമ്മള് സാധാരണഗതിയിൽ എല്ലാം മറ്റ് നമ്മുടെ സ്റ്റേറ്റ് എന്താ ചെയ്യുന്നത്, എല്ലാം മറ്റ് സ്റ്റേറ്റുകളെ നോക്കിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു സ്റ്റേറ്റാണ്. പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല. ഇവിടെ എന്തുകൊണ്ട് ഒരു ഇൻഡസ്ട്രി വരില്ല? ആരെങ്കിലും ഇവിടെ ഒരു വ്യവസായം കൊണ്ടുവരുമോ? തുടങ്ങാൻ പറ്റില്ല. കാരണം അപ്പോഴത് പൂട്ടിക്കും. ഒരു ദിവസം തുടങ്ങിയ പിറ്റേ ദിവസം പൂട്ടിക്കും. അങ്ങനെ എല്ലാവരും വാളയാറിനപ്പുറത്തേക്ക് പോകും. നമുക്ക് വരുമാനം ഇല്ലാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് ആലോചിക്കാൻ ഇത്ര നാളായിട്ട് ഇവർക്ക് പറ്റിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? നമുക്ക് വരുമാനമൊന്നും ഇല്ല. ആകെ മദ്യവും ലോട്ടറിയും ഇതേപോലെയൊക്കെയുള്ള വരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ നിന്നൊക്കെ എത്ര കാലം പോകാനായിട്ട് പറ്റും? പിന്നെ ഒരുപാട് ജോലിക്കാരെയൊക്കെ ഒരുപാട് സ്ഥലത്ത് വെറുതെ തിരികെ കയറി ആവശ്യമില്ലാത്തത്ര എണ്ണം ജോലിക്കാരുണ്ട്. അവർക്കെല്ലാം ശമ്പളം, പെൻഷൻ, ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സ്റ്റാഫ്, പേഴ്സണൽ സ്റ്റാഫുകളൊക്കെ 10, 25, 30 പേരൊക്കെയാണ്.
അവർ രണ്ടര കൊല്ലം രണ്ടു കൊല്ലം വർക്ക് ചെയ്ത് അവരെ പിരിച്ചുവിട്ടിട്ട് അടുത്ത ആളെ എടുക്കുകയാണ്, ഇവർക്കൊക്കെ പെൻഷൻ കൊടുക്കുകയാണ്. അതേസമയം 10-30 കൊല്ലം വർക്ക് ചെയ്തിട്ടുള്ള നമുക്കൊക്കെ പെൻഷൻ തരുന്നത് പോലെയാണോ ഈ രണ്ടര കൊല്ലം വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇതുപോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുന്നത്. ഈ ആൾക്കാരെ തിരികെ കയറ്റലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവുകയാണ്. പിന്നെ വരുമാനത്തിന് യാതൊരു സോഴ്സും ഇല്ല. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നോക്കൂ, അവിടെയൊക്കെ വരുമാനം മറ്റു തരത്തിൽ ഉണ്ടാക്കാനുള്ള വ്യവസായങ്ങളുണ്ട്. ഇവിടെ വ്യവസായം കൊണ്ടുവരാനായിട്ട് സമ്മതിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ വളരുന്നത്, ഇവിടെ എങ്ങനെ പൈസ ഉണ്ടാകും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുമെന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ ആദ്യം ഇവിടുത്തെ ഈ CIT പോലെയുള്ള ഇങ്ങനത്തൊക്കെ പൂട്ടിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കുറെ, അവരെയൊക്കെ അവരുടെ പിരിച്ചുവിടണം. അതൊന്നും അവരുടെ ആക്ഷൻ ഒന്നും ഇവിടെ എടുക്കാൻ അനുവദിക്കരുത്. അന്നേരം ഈ നാട് നന്നാവും, അതാണ് വേണ്ടത്. പക്ഷെ അത് ചെയ്യാൻ ഉള്ള ധൈര്യം അവർക്കില്ല. കാരണം എല്ലാം ഒരു വോട്ട് ബാങ്ക് ആയതുകൊണ്ട് ഇവരൊക്കെ ഇവർക്ക് വോട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇവരെ ഒന്നും തടയത്തില്ല. ഇവരെന്ത് ചെയ്തു കഴിഞ്ഞാലും തടയത്തില്ല. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏത് ഇൻഡസ്ട്രി വന്നാലും പൂട്ടിക്കുന്നത് 4 ദിവസം കഴിഞ്ഞാൽ അതാ അത് ഈ പാവങ്ങളുടെ വരുമാന മാർഗം, അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് പൂട്ടിക്കുന്നത്. അല്ലാതെ ഈ മുതലാളിത്തത്തെ അല്ല, മുതലാളിത്തത്തിന് മാത്രമല്ല, അവർക്ക് വേറെ എവിടെയും പോയി അവർ ചെയ്യും. പക്ഷെ ഈ ഇതിനകത്ത് ജോലിയെടുത്ത് തൊഴിലും ഉണ്ടായി, ഇത് സ്വന്തം കുടുംബം പോറ്റിയിരുന്ന ഒരാളുടെ അവസ്ഥ എന്താവും? അവരുടെ ജീവിതമാർഗം തന്നെ മുട്ടിയില്ലേ? അങ്ങനെ എത്ര ആളുകൾക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഈ പറയുന്നതൊക്കെ ശരിയല്ലേ, നമ്മളിതൊക്കെ കണ്ട് കേട്ട് പറയുന്നതാണ്, അല്ലാതെ ഇതൊന്നും വെറുതെ പറയുന്നതല്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു 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 സ്റ്റേറ്റാണ് ഇവിടെയുള്ളത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റുകാരാണെന്നുണ്ടെങ്കിലും ഇതിനൊന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനായിട്ട് ഇവർ രണ്ടു കൂട്ടരും ശ്രമിച്ചിട്ടില്ല. പക്ഷേ BJP വന്നു കഴിഞ്ഞാൽ അതിന് വലിയ മാറ്റം വരും. നമുക്കിപ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ എവിടെ നിൽക്കുന്നു, ലോകത്തിന് മുമ്പിൽ ഇപ്പൊ എവിടെ നിൽക്കുന്നു? നേരത്തെ എവിടെയാണ് നിന്നിരുന്നത്? വെറും ഒരു ദരിദ്ര രാഷ്ട്രം ആയിരുന്നു അല്ലേ? ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ എത്ര മാത്രം നമ്മുടെ എന്താ സാമ്പത്തിക വളർച്ച എവിടെ നിൽക്കുന്നു? ലോകത്തിന് മുമ്പിൽ ഇപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എത്രയാമത്തെയാണ്? ഇനിയിപ്പോ ഈ അടുത്ത ഒരു 5 കൊല്ലം കൊണ്ട് നമ്മള് 1-ാം സ്ഥാനത്ത് എത്തും. അങ്ങനെ ഒരു മാറ്റം വരുമ്പോ അത് എല്ലാ സ്ഥലത്തും കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ BJP കൂടെ ഭരിച്ചാൽ തീർച്ചയായിട്ടും അതങ്ങനെ എല്ലാ സ്റ്റേറ്റിലും വരും. കേരളത്തിലത് വരണം, കേരളത്തിലത് വരും. അതിന്റെ എല്ലാ ലക്ഷണങ്ങളുമാണ് നമ്മളിപ്പോ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടത്. അതാ മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ്. കാരണം ഇത്രയധികം വോട്ട് നമുക്ക് കൂടിയിട്ടുണ്ട് ഓരോ കാൻഡിഡേറ്റും. ഒരാളെ ജയിച്ചുള്ളായിരിക്കാം, പക്ഷേ നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന ഉടനെ, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഒരു വോട്ടും കിട്ടത്തില്ല. BJP എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അലർജി പോലെയായിരുന്നു. ആ കാലം പോയി. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം BJP ആണ് എല്ലാവർക്കും വേണ്ടത്. BJP വന്നാലേ രക്ഷയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഒരുപാട് ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് അനുഭവപ്പെട്ടതും ഞാൻ മനസ്സിലാക്കിയതും ഒക്കെ അതാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾക്ക് ഈ വോട്ട് ശതമാനം ഒക്കെ എല്ലായിടത്തും തോറ്റവർക്ക് പോലും ആ വോട്ടിന്റെ ശതമാനം കൂടിയിട്ടുള്ളതിന്റെ കാരണം അതാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് തൃശ്ശൂരിൽ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി തന്നെ നടത്തി വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം എന്തായാലും ഞെട്ടിക്കുന്ന ലീഡോടുകൂടി തന്നെയാണ് അദ്ദേഹം തൃശ്ശൂർ പിടിച്ചെടുത്തത്. അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതായത് ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ അത് ശ്രീ സുരേഷ് ഗോപിക്ക് മാത്രമല്ലാത്ത ഒരു ആത്മവിശ്വാസമാണ്. അതെ, BJP മൊത്തത്തിൽ ഞാൻ ചോദിച്ചത് പാർട്ടിക്ക്, കേരളത്തിലെ BJP ഘടകത്തിന് അത് വലിയൊരു ആത്മവിശ്വാസം തരുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും തരുന്നുണ്ട്. കാരണം അത്രയധികം 4.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ ഇലക്ഷനിൽ തോറ്റ സുരേഷ് ഗോപി ഇപ്പൊ ജയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങളും അതുപോലെ ഒരുപാട് ആൾക്കാരെ സഹായിക്കുകയും ഇപ്പൊ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് തൃശ്ശൂരിൽ തന്നെ നിന്നുകൊണ്ടാണ് ഈ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ആരുമല്ലാതിരുന്നിട്ടും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് അങ്ങനെ ചെയ്ത് അദ്ദേഹം ജയിച്ചു, അതും നല്ല ഭൂരിപക്ഷത്തോടുകൂടി. തീർച്ചയായിട്ടും അത് നമുക്കെല്ലാവർക്കും ഒരു മോഡൽ തന്നെയാണ്. എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന, നമ്മൾ റൈറ്റ് ട്രാക്കിലെത്തി, ഇനി നമ്മൾ കുതിക്കും എന്നുള്ള ഒരു ഇത് തന്നെയാണ്, സന്ദേശം തന്നെയാണ് അത് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും, എല്ലാ പ്രവർത്തകർക്കും, പാർട്ടിക്കും മൊത്തത്തിൽ വളരെ വലിയ ആത്മവിശ്വാസം തന്നിട്ടുള്ള ഒരു കാര്യമാണത്. ഇനി അതേ ആവേശം തന്നെ ഇപ്പം ഉപതെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. ഇപ്പം രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോകുന്നു, ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് പോകുന്നു, അതുപോലെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പുകളെ എല്ലാം നേരിടാനും BJP തയ്യാറായിട്ടുള്ള
അറിയത്തില്ല, സാധ്യതയാണ് ഞാൻ പറഞ്ഞത്, സാഹചര്യം ഇനിയുള്ള ഒരു സാധ്യതയെ പറ്റി പറഞ്ഞതാണ്. മറ്റേത് കൺഫേംഡ് ആണ്, അങ്ങനെ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലേക്കുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോ ഈ ഒരു എന്താ പറയാ, സ്വാഭാവികമായിട്ടും അതിനൊരു തെരഞ്ഞെടുപ്പിനെ, അതായത് ഒരു നിയമസഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണല്ലോ സ്വാഭാവികമായിട്ടും, അപ്പൊ അതിനൊരു ഈ ഒരു ആത്മവിശ്വാസം ഉപയോഗപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഉപയോഗപ്പെടും, തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. സ്ഥാനാർത്ഥികൾ തന്നെ കാണും, ശക്തരായ സ്ഥാനാർത്ഥികള് നിർത്തുമായിരിക്കും. അതൊക്കെ മുകളിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളാണ്, നമുക്കതില് ഒന്നും അഭിപ്രായം പറയാനായിട്ട് സാധിക്കില്ല. ആരെ നിർത്തിയാലും നല്ല വിജയമുണ്ടാവും തന്നെയാണ്. എന്ന് വെച്ചാൽ അടുത്ത നിയമസഭയിലേക്കുള്ള കാൻഡിഡേറ്റ്സ് ബിജെപിയുടെ ജയിക്കുമെന്ന് തന്നെയാണ് എന്റെ ഒരു ആത്മവിശ്വാസം. എനിക്ക് ഇനി ടീച്ചറിനെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് ആണ് ടീച്ചർ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത് തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനിയൊരു സജീവ രാഷ്ട്രീയം എന്നൊരു ഇതിലേക്ക് തന്നെ മാറുകയായിരിക്കാം. അത് അങ്ങനെ ആയിരിക്കണം ടീച്ചറിന്റെ ഒരു വഴി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടീച്ചറിന് എന്താണ് പറയാനുള്ളത്? അങ്ങനെ പിന്നെ നേതൃത്വം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് പോകും. നമ്മള് ഫിറ്റാണ്, അതിൽ പറ്റിയ ആളാണെന്ന് നേതൃത്വത്തിന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ സേവന പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കോളേജിൽ ജോലിയുള്ളപ്പോൾ തന്നെ ചെയ്യുമായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന, ഞാനൊരു 22 വർഷത്തോളം അവിടുത്തെ NCC ഓഫീസറായിരുന്നു, കോളേജിലെ കമ്മീഷന്റെ ഓഫീസറായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മള് പിന്നെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഈ NCC കുട്ടികളെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒക്കെ നടത്തുമായിരുന്നു കുട്ടികൾക്ക്. അപ്പൊ അതിന്റെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്, അപ്പൊ അന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആർക്കെങ്കിലും ബ്ലഡ് വേണമെന്നുണ്ടെങ്കിൽ അവര് വിക്ടോറിയ കോളേജിലേക്കായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അയക്കുന്നത്. അപ്പം ഡോക്ടറുടെ കുറിപ്പുണ്ടാവും ഏത് ഗ്രൂപ്പാണ് വേണ്ടതെന്ന്. അപ്പൊ നമ്മളപ്പോ തന്നെ രണ്ടോ മൂന്നോ കുട്ടികളെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അയക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങള്. ഇത് രക്തദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവദാനമാണ് നിങ്ങൾക്കറിയാം. അത് ഞാൻ 10-22 വർഷം ചെയ്ത ഒരു പ്രവർത്തനമാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ ഓരോ സമയത്തിനനുസരിച്ച്, ഇപ്പം മഴക്കാലം വരുമ്പോൾ മഴക്കാല രോഗങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ കുട്ടികൾക്ക് മൊത്തത്തിൽ, NCC കുട്ടികൾക്ക് മാത്രമല്ല കോളേജിൽ മൊത്തം അങ്ങനെ ഒരാളെ ഒരു ഡോക്ടറെയോ ആരെങ്കിലും വിളിച്ചിട്ട് അങ്ങനെ ക്ലാസ്സുകൾ, ഇതേപോലെയുള്ള അവയർനെസ് ക്ലാസ്സുകൾ ധാരാളം എടുക്കുമായിരുന്നു. ഇപ്പം ട്രാഫിക് ആയാലും വിജിലൻസ് അവയർനെസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എനിക്ക് കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നല്ല ഒരു പരിചയം കൂടി ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ തൃശൂർ സേവാഭാരതിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അപ്പൊ അതിലും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞു തീർച്ചയായിട്ടും മുകളിൽ നിന്ന് നിശ്ചയിക്കുന്ന എന്താണോ മോദിജി ഒക്കെ എന്താണോ തീരുമാനിക്കുന്നത്, ആ തീരുമാനത്തിനനുസരിച്ച് എന്ത് വേണേലും ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണ്. തൃശൂരിലെ വിജയം സരസ്വതി ടീച്ചർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ വോട്ടിംഗ് ശതമാനം കൂടിയത്, ഇതൊക്കെ കേരളത്തിലെ BJP ഘടകത്തിന് നൽകുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഉപതെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അതിശക്തമായി തന്നെ കളത്തിലിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് BJP ഘടകം, കേരളത്തിന്റെ BJP ഘടകം. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, News 18.